എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനം നേടാനായിട്ട് വിദ്യാർത്ഥികൾ പോകുമ്പോൾ എടുക്കേണ്ട ഒരു ഡോക്യുമെൻസാണ് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞുള്ള ഒരു സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഏതാണ്, എങ്ങനെയാണ് എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പ്രോസ്പെക്റ്റസിൽ ഏകദേശം 75-ാമത്തെ പേജിലാണ് ഈ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ ആ ഒരു ഫോം നൽകിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇത് ഡൗൺലോഡ് ചെയ്ത്, അതായത് ഇത് പ്രിൻ്റ് ഔട്ട് എടുത്ത ശേഷം നിങ്ങളുടെ വീടിനടുത്തുള്ള, അതായത് നിങ്ങളുടെ നാട്ടിലെ എവിടെയെങ്കിലും ഉള്ള ഗവൺമെൻറ് ഡോക്ടറുടെ, അതായത് അസിസ്റ്റൻറ്റ് സർജൻ കുറയാതെ ഡോക്ടറുടെ അടുത്തു നിന്നാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് സിഗ്നേച്ചറൊക്കെ ആയിട്ട് ഈ വാങ്ങിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഇതാണ് ഈ ഒരു ഫോം എന്ന് പറയുന്നത്. അതായത് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ, അതായത് ഇവിടെ കാണാം, ആ ഒരു ഡോക്ടറിൻ്റെ ആ ഒരു സിഗ്നേച്ചറൊക്കെ ഇടാനുള്ള ഭാഗമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫിസിക്കൽ സർട്ടിഫിക്കറ്റ്, അതായത് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, അതായത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ടു ബി ഫിൽഡ് അപ്പ് ബൈ എ മെഡിക്കൽ പ്രാക്ടീഷണർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അസിസ്റ്റൻറ്റ് സർജൻ, അതായത് അസിസ്റ്റൻറ്റ് സർജൻ കുറയാതെ ഡോക്ടർമാരായിരിക്കണം ഇത് പൂരിപ്പിച്ച് നിങ്ങൾക്ക് നൽകേണ്ടത്. അപ്പോൾ ഇവിടെ കാണാം, ഐ ഡോക്ടർ ആഫ്റ്റർ കെയർഫുൾ പേഴ്സണൽ എക്സാമിനേഷൻ ഓഫ് ദ കേസ് ഡു ഹെബി സർട്ടിഫൈ ദാറ്റ് ശ്രീ കുമാരി എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. ഇവിടെ ഡോക്ടറുടെ പേര് ഡോക്ടറാണ് എഴുതുന്നത്, ഇതൊക്കെ ഡോക്ടറാണ് ഫിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആ ഒരു പേര് എഴുതും, അതിനുശേഷം ഇവിടെ ഹൂസ് സിഗ്നേച്ചർ ഈസ് ഗിവൺ എബോ ഈസ് ഫോണ്ട് ഫിസിക്കലി ഫിറ്റ് ആൻഡ് സ്യൂട്ടബിൾ ടു അണ്ടർ ഗോ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സസ് ഇൻ BSc നഴ്സിംഗ്, BSc MLT, BSc പെർഫ്യൂഷൻ ടെക്നോളജി ഓർ BSc ഒപ്റ്റോമെട്രി, അതുപോലെ തന്നെ BPT, BASLP, BCVT, അതുപോലെ BSc MRT, അതുപോലെ BSc ഡയാലിസിസ് ടെക്നോളജി, അതുപോലെ തന്നെ BSc RTT, അതുപോലെ BMIT, അതുപോലെ തന്നെ ഈ ഒരു BNT, ഈ ഇത്രയും കോഴ്സുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ഇല്ലാത്ത കോഴ്സുകളൊക്കെ ഡോക്ടർ സ്ട്രൈക്ക് ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈയൊരു BSc നഴ്സിംഗ് ആണ്, അതായത് BSc നഴ്സിംഗ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയത്, അതിൻ്റെ അഡ്മിഷനാണ് നിങ്ങൾ പോയിട്ട് ഈ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നത് എന്ന് വെച്ചാൽ ഡോക്ടർ ജസ്റ്റ്, അതായത് ഈ ഒരു ഭാഗങ്ങളൊക്കെ തടയും. അതിനുശേഷം ഇത് മാത്രമാണ് ഉണ്ടാവുക, നഴ്സിംഗ് ആയതുകൊണ്ട് നഴ്സിംഗ് മാത്രം നിലനിർത്തി ബാക്കിയൊക്കെ ഡോക്ടർ തടയും. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ ഹൈറ്റ് എത്രയാണെന്നുള്ളത്, നിങ്ങളുടെ വെയിറ്റ് എത്രയാണുള്ളത്, അതുപോലെ ചെസ്റ്റ് വെച്ചാൽ നെഞ്ചിൻ്റെ ആ ഒരു അളവ്, അപ്പോൾ ആ ഒരു ചെസ്റ്റ് അളവ്, അതുപോലെ നിങ്ങളുടെ കാഴ്ചശക്തി, ഇതൊക്കെ ഇവിടെ രേഖപ്പെടുത്തും. ഇതൊക്കെ ഡോക്ടറാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇതൊന്നും നിങ്ങളൊന്ന് പൂരിപ്പിക്കേണ്ട, ഇത് ജസ്റ്റ് എല്ലാം ഡോക്ടറാണ് പൂരിപ്പിക്കുക. ഇവിടെ ഡോക്ടറുടെ സിഗ്നേച്ചർ, ഡോക്ടറുടെ പേര്, രജിസ്റ്റർ നമ്പർ, അതായത് ഡോക്ടർക്ക് ഒരു രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാകും, അപ്പോൾ ആ രജിസ്റ്റർ നമ്പർ, അതുപോലെ എന്താണ് ഡെസ്റ്റിനേഷൻ എന്നുള്ളത്, അതുപോലെ ഇവിടെ ഡോക്ടറാണ് ഇതൊക്കെ പൂരിപ്പിക്കുന്നത്, നിങ്ങളൊന്നും പൂരിപ്പിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഈ ഒരു ഭാഗത്ത് ഡോക്ടറുടെ ആ ഒരു സീലും കൂടി ഇടും. അപ്പോൾ ഇതോടുകൂടി നിങ്ങൾക്ക് ഈ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ ഇതാണ് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. പ്രോസ്പെക്റ്റസിൽ ഏകദേശം നിങ്ങൾക്ക് കാണാം 75-ാമത്തെ പേജിലാണ്, ടോട്ടൽ പ്രോസ്പെക്റ്റസിൽ 91 പേജാണുള്ളത്. അതിൽ 75-ാമത്തെ, അതായത് ഇവിടെ 75 എന്ന് കാണിക്കുന്നുണ്ട്, പക്ഷേങ്കിൽ ഇതിൽ 73-ാമത്തെ പേജിലായിട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ അതുവഴി ഡൗൺലോഡ് ചെയ്ത് ഈ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ ആ ഒരു കോപ്പി പ്രിൻ്റ് ഔട്ട് എടുത്ത ശേഷം നിങ്ങൾ അസിസ്റ്റൻറ്റ് സർജനിൽ കുറയാതെ ഏതെങ്കിലും ഗവൺമെൻറ് ഡോക്ടറുടെ അടുത്ത് പോയിട്ട്, അതായത് ഗവൺമെൻറ് ഡോക്ടറുടെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ഹൈറ്റും വെയ്റ്റും ചെസ്റ്റും അതുപോലെ കാഴ്ചശക്തിയും ഇതിൽ കറക്റ്റായിട്ട് രേഖപ്പെടുത്തും. ഇതാണ് അഡ്മിഷനായിട്ട് കൊണ്ടുപോകേണ്ട ഒരു ഡോക്യുമെൻറ്റ്സ്, അതായത് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് അഡ്മിഷൻ നടക്കുക.